ഹായ് ഫ്രണ്ട്സ്, കെ സി ആർ ലൈവിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2020 ഒക്ടോബർ 26 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചാനലിൽ കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ 10-ാം ക്ലാസ് യോഗ്യതയുള്ള സ്ക്രീനിംഗ് പരീക്ഷയുടെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങൾക്ക് വാട്സപ്പായി ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ PSC ക്ലാസ് എന്ന് 8086453303 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡ് ഡ്യൂൺ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അപ്പോൾ ഗോവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാൻഡ് ഡ്യൂൺ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം എന്ന കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിന് സഹായിക്കുന്ന സ്ഥാപനം, ഗോവയിലെ സാൻഡ് ഡ്യൂൺ പാർക്ക് സ്ഥാപിക്കുന്നതിന് സഹായിക്കുന്ന ആഗോള സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ലോകബാങ്കാണ്. അപ്പോൾ ലോകബാങ്കാണ് ഗോവയിലെ സാൻഡ് ഡ്യൂൺ പാർക്കിന് സഹായം നൽകുന്ന ധനകാര്യ സ്ഥാപനം എന്ന കാര്യം ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ബന്നാർഘട്ടാണ്. കർണാടകയിലെ ബന്നാർഘട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? തെന്മലയാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് നിലവിൽ വന്ന കാര്യം എന്നതും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? പുതിയങ്ങാടിയാണ്. അപ്പോൾ പുതിയങ്ങാടിയാണ് കേരളത്തിലെ ആദ്യ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് എന്ന കാര്യം പഠിച്ചു വെക്കുക. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇക്തിയോളജിയാണ്. അപ്പോൾ ഇക്തിയോളജി എന്ന പേരിലാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. മത്സ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതി അറിയപ്പെടുന്നത് പിസിക്കൾച്ചർ എന്ന പേരിലാണ്. അപ്പോൾ പിസിക്കൾച്ചർ എന്ന പേരിലാണ് മത്സ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതി അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. അപ്പോൾ കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യ മാതൃക മത്സ്യബന്ധന ഗ്രാമം എന്നത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? മേഴ്സിക്കുട്ടിയമ്മയാണ്. മേഴ്സിക്കുട്ടിയമ്മയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്നതും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, PM സ്വനിധി സ്കീം കാര്യക്ഷമമായ രീതിയിൽ വിനിയോഗിച്ചതിന് ഇന്ത്യയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശാണ് PM സ്വനിധി സ്കീം കാര്യക്ഷമമായ രീതിയിൽ വിനിയോഗിച്ചതിന് ഇന്ത്യയിൽ 1-ാം സ്ഥാനം നേടിയിട്ടുള്ള സംസ്ഥാനം എന്ന കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് PM സ്വനിധി സ്കീം എന്ന് പറയുന്നത്? ഇത് കോവിഡ് പ്രതിസന്ധി നേരിടുന്ന തെരുവ് കച്ചവടക്കാർക്ക് വായ്പ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്വനിധി പദ്ധതി എന്ന കാര്യം ഓർത്ത് വെക്കുക. PM സ്വനിധി പദ്ധതി എന്ന് പറയുന്നത് കോവിഡ് പ്രതിസന്ധി നേരിടുന്ന തെരുവ് കച്ചവടക്കാർക്ക് വായ്പ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ മറ്റൊരു പേരാണ് PM സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്ന് പറയുന്നത്. PM സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്നത് ഈ പദ്ധതിയുടെ മറ്റൊരു പേരാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഹർദീപ് സിംഗ് പുരിയാണ്. അപ്പോൾ ഹർദീപ് സിംഗ് പുരിയാണ് ഭവന നിർമ്മാണം അതുപോലെ തന്നെ നഗര വികസന വകുപ്പ് മന്ത്രി എന്ന കാര്യം ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, COVID-19 പ്രതിരോധത്തിന് വേണ്ടി നോ മാസ്ക് നോ സർവീസ് നയം ആരംഭിച്ച രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശാണ് COVID-19 പ്രതിരോധത്തിന് വേണ്ടി നോ മാസ്ക് നോ സർവീസ് എന്ന നയം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം എല്ലാവർക്കും അറിയാം എവിടെയാണ്? ധാക്കയാണ്. അപ്പോൾ ധാക്കയാണ് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം. നിലവിൽ വന്ന വർഷം ഏതാണ്? 1971. 1971 ബംഗ്ലാദേശ് സ്ഥാപിതമാകുന്നത്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ആരാണ്? ഷെയ്ഖ് മുജീബ് റഹ്മാനാണ്. ഷെയ്ഖ് മുജീബ് റഹ്മാനാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൻ്റെ നാണയം ഉള്ള പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബംഗ്ലാദേശിൻ്റെ നാണയം ഏതാണ്? ധാക്കയാണ്. അപ്പോൾ മാറിപ്പോകരുത്. ധാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനവും
ടാക്ക ബംഗ്ലാദേശിൻ്റെ കറൻസിയുമാണെന്ന കാര്യം ഓർത്ത് വെക്കുക. നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, അടുത്തിടെ കേരളത്തിൽ എവിടെയാണ് KSRTC ഹോളിഡേ ഹോം ആരംഭിക്കാൻ പോകുന്നത്? ദേവികുളം. അപ്പോൾ ദേവികുളത്താണ് KSRTC ഹോളിഡേ ഹോം ആരംഭിക്കാൻ പോകുന്നത് എന്ന കാര്യം ഓർത്ത് വെക്കുക. അപ്പം ഹോളിഡേ പിന്നെ നമ്മുടെ ദേവികുളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വച്ചിരിക്കേണ്ട വസ്തുതകൾ നോക്കാം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലമാണ് ദേവികുളം. അപ്പോൾ ദേവികുളത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള നിയോജക മണ്ഡലം എന്ന കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നാഷണൽ അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദേവികുളത്താണ്. നാഷണൽ അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ദേവികുളത്താണെന്ന കാര്യം ഓർത്ത് വെക്കുക. നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, COVID-19 ബാധിച്ച് മരണപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകാൻ പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയാണ് COVID-19 ബാധിച്ച് മരണപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാർക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകാൻ പദ്ധതി തയ്യാറാക്കിയത് എന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടറിന് റേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യ സംസ്ഥാനം ഇത് തന്നെയാണ്, മഹാരാഷ്ട്രയാണ്. അപ്പോൾ കോവിഡ് രോഗികൾക്ക് ഓക്സിജൻ സിലിണ്ടറിൻ്റെ റേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യ സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ അപര്യാപ്തത മൂലം അല്ലെങ്കിൽ ലഭ്യതക്കുറവ് അനുഭവപ്പെട്ടത് മൂലമാണ് ഓക്സിജൻ സിലിണ്ടറുകൾക്ക് റേഷൻ സംവിധാനം ഏർപ്പെടുത്തിയതെന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ കർഷകർക്ക് 4,000 രൂപയുടെ ധനസഹായം നൽകിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അപ്പോൾ മധ്യപ്രദേശാണ് കോവിഡ് പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് 4,000 രൂപയുടെ ധനസഹായം നൽകിയ സംസ്ഥാനം എന്ന കാര്യവും പ്രത്യേകം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്ട് യാഥാർത്ഥ്യമാകുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡെ മാവുങ്കാൽ മഞ്ഞും പൊതിക്കുന്ന് എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം പ്രൊജക്ട് യാഥാർത്ഥ്യമാകുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മലയാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തെന്മലയാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം തെന്മലയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തെന്മലയാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 2001. അപ്പോൾ 2001 തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എന്ന കാര്യം പഠിച്ചു വെക്കുക. നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ചിറയൻകീഴ്. ചിറയൻകീഴാണ് മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ പേരിലുള്ള സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നതെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട ചില വസ്തുതകൾ നോക്കാം. പ്രേം നസീറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ എന്നാണ് പ്രേം നസീറിൻ്റെ യഥാർത്ഥ പേര്. അതുപോലെ 520 സിനിമകളിൽ നായകനായി അഭിനയിച്ചതിന് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള നടൻ കൂടിയാണ് പ്രേം നസീർ. അപ്പോൾ 520 സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ പേരിൽ ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള നായകൻ ആരാണ് അല്ലെങ്കിൽ നടൻ ആരാണ്? പ്രേം നസീറാണെന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ 130 സിനിമകളിൽ ഒരേ നായികക്കൊപ്പം അഭിനയിച്ചതിന് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള വ്യക്തിയും അല്ലെങ്കിൽ നടനും ആര് തന്നെയാണ്? പ്രേം നസീർ തന്നെയാണ്. 130 സിനിമകളിൽ ഒരേ നായികക്കൊപ്പം അഭിനയിച്ചതിന് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ളതും പ്രേം നസീർ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയുടെ 100-ാം വാർഷികത്തിൽ പുറത്തിറക്കിയ 50 സിനിമ മേഖലയിലെ വിശിഷ്ട വ്യക്തികളുടെ സ്റ്റാമ്പുകൾ പുറത്തിറക്കിയതിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച ഏക വ്യക്തിയും ആര് തന്നെയാണ്? പ്രേം നസീർ തന്നെയാണെന്ന കാര്യം ഓർത്തു വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, അടുത്തിടെ ICICI ബാങ്ക് ഏത് രാജ്യത്തെ പ്രവർത്തനമാണ് അവസാനിപ്പിച്ചത്? ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കയിലെ പ്രവർത്തനമാണ് അടുത്തിടെ ICICI ബാങ്ക് അവസാനിപ്പിച്ചതെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ICICI ബാങ്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക് ഏതാണ്? ICICI ബാങ്കാണ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ICICI ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക് എന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഇത് തന്നെയാണ്, ICICI ബാങ്ക് തന്നെയാണെന്ന കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ICICI ബാങ്കാണ്. അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ആദ്യ ജലവിമാനത്തിൻ്റെ സർവീസ് റൂട്ട് ഏതാണ്? അഹമ്മദാബാദ് മുതൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ അഹമ്മദാബാദ് മുതൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരെയാണ് ഇന്ത്യയിലെ ആദ്യ ജലവിമാനത്തിൻ്റെ സർവീസ് റൂട്ട്. അപ്പോൾ ഇത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണെന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.